പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. വിശുദ്ധരായി പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് പരിശുദ്ധ ത്രിത്വം എന്ന രഹസ്യം. ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളും. യേശു തന്റെ അന്ത്യത്താഴ്വരയിൽ ശിഷ്യർക്ക് നൽകുന്ന ഒരു നീണ്ട ഉപദേശത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വചനഭാഗം. ശിഷ്യർക്ക് സഹായകനായി പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത യേശു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റി തന്റെ ശിഷ്യരെ ബോധവൽക്കരിക്കുന്ന, അവരെ ശക്തിപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്നത്തെ വചനത്തിന്റെ ഇതിവൃത്തം. കഴിഞ്ഞ ആഴ്ച നാം പെന്തക്കോസ്ത് തിരുനാളായി ആഘോഷിച്ചു. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ് ഞായർ. കഴിഞ്ഞിരുന്ന ഈ ആഴ്ച നാം പ്രത്യേകമായി പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തെ പറ്റി ചിന്തിക്കുന്നത് തന്നെ വിഫലശ്രമമായി കണക്കാക്കുകയാണ്. പണ്ടുകാലം മുതൽക്ക് പല തത്വ ദൈവശാസ്ത്രങ്ങൾ മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രഹസ്യമാണ്. ഒരു ദൈവത്തിലെ മൂന്ന് ആളുകൾ, ദ ഹോളി ട്രിനിറ്റി. ട്രിനിറ്റാസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ട്രിനിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത്. എല്ലാ പ്രാർത്ഥനയുടെയും ആരംഭവും പരിശുദ്ധ ത്രിത്വത്തിലാണ്. ഊദാശകൾ പരികരണം ചെയ്യുമ്പോൾ പുരോഹിതൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് ഓരോ ഊദാശകളും പരികരണം ചെയ്യുന്നത്. പള്ളികളിൽ നാം മൂന്ന് പ്രാവശ്യം മണ്ണടിക്കുന്നത് ഈ പരിശുദ്ധ ത്രിത്വത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഇതിനെല്ലാം അർത്ഥം പരിശുദ്ധ ത്രിത്വമാണ് എല്ലാ ഉദാസികളുടെയും അടിത്തറ. ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈശോയുടെ മാമോദിസാരയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാം വാക്യത്തിലും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യത്തിലുമെല്ലാം പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം നാം കാണുന്നു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനേകരെ ജ്ഞാനസ്നാനം ചെയ്യുന്നതിനായി തന്റെ ശിഷ്യന്മാരെ ഉരുക്കിയായിട്ടുണ്ടായി നാം കാണുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കാൻ വിശ്വാസം കൂടിയേ തരും. മാമോദിസ വഴിയാണ് നാം ഓരോരുത്തരും ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുന്നത്. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, ക്രിസ്ത്യാനികളുടെ വിശ്വാസം അടങ്ങിയിരിക്കുന്നത് ത്രിത്വത്തിലാണ്. വീണ്ടും 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്ത്യാനികൾ മാമോദിസ സ്വീകരിക്കുന്നത് സ്വന്തം പേരുകളിലല്ല, മറിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. എല്ലാ വിശുദ്ധരും തന്നെ പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം നമുക്കെല്ലാം സുപരിചിതമാണ്. അഗസ്തീനോസ് ഇങ്ങനെ കടൽത്തീരത്തുകൂടെ നടന്നു പോയിരിക്കുമ്പോൾ ഒരു കുഞ്ഞെ കടൽത്തീരത്തിരുന്നുകൊണ്ട് കടലുകളും വറ്റിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് കണ്ടിൽപ്പെടുകയാണ്. എന്ത് ഘോഷമാണ് നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്തീനോസ് ആ കുഞ്ഞിന് കളിയാക്കുമ്പോൾ ആ കുഞ്ഞെ തിരിഞ്ഞ് അഗസ്തീനോസ് എന്ന് പറയുന്നുണ്ട്, നീ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ചെയ്യുന്നതും വലിയ ഘോഷമാണ്. പിന്നീട് ആ കുഞ്ഞെ ഉന്നീശയായി മാറുന്നതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, മാനുഷിക ബുദ്ധിക്ക് അതീതമാണ് പരിശുദ്ധ ത്രിത്വം എന്ന രഹസ്യം എന്ന് വിശുദ്ധ അഗസ്തീനോസ് അന്ന് മനസ്സിലാക്കി. ഒരു മനുഷ്യനെ അവന്റെ മനസ്സിനെ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. പിന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കൽ ഒരു ദൈവശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു സംവാദം ഉണ്ടായി. അവരുടെ സംവാദത്തിന്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വം തന്നെയായിരുന്നു. പൈതഗോറസിന്റെ ഗണിതശാസ്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകരുമായി സംവദിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇങ്ങനെ പറഞ്ഞു, 1+1+1=3. പിന്നെ എങ്ങനെയാണ് പരിശുദ്ധ ത്രിത്വം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒറ്റ ദൈവമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യാമനൻ ഒരു ചെറു പുഞ്ചിരിയോടെ ആ വിദ്യാർത്ഥികളോട് ഇപ്രകാരം പറഞ്ഞു, 1+1+1=3 അത് ശരിയാണ്. എന്നാൽ 1+1=1 അതിനുശേഷം അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളെ ഒരു വാത്സല്യത്തോടുകൂടി നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ മാറുന്നു, നമ്മുടെ ചിന്താഗതികൾ മാറുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ജലത്തിന്റെ 3 അവസ്ഥകളാണ് അല്ലെങ്കിൽ സ്വഭാവങ്ങളാണ് ഖരം, ദ്രാവകം, വാതകം. ഖരത്തിനെയും ദ്രാവകത്തിനെയും വാതകത്തെയും വേർതിരിച്ചാൽ അതടങ്ങിയിരിക്കുന്ന സത്ത എന്ന് പറയുന്നത് ജലമാണ്. ഇതുപോലെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇത് മൂന്നിനെയും വേർതിരിച്ചാൽ ഇതിന്റെ എല്ലാം സത്ത എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഇനി പരിശുദ്ധ ത്രിത്വത്തെ ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക എന്ന് നമുക്ക് ചിന്തിക്കാം. ലൂക്കായ സുവിശേഷം 10:21 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയിലെയും കർത്താവായ പിതാവെ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് ഈ വജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ ബുദ്ധിമാന്മാർക്കല്ല മറിച്ച് ശിശുക്കൾക്കാണ്, ഹൃദയ നൈപുണ്യമുള്ളവർക്കാണ് ദൈവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യേശു തന്റെ ശിശുമാരോട് പറഞ്ഞത്, നിങ്ങൾ ഈ ശിശുക്കളെ പോലെയാണ്, എന്തുകൊണ്ടെന്നാൽ അവരെ പോലുള്ളവർക്കാണ് ദൈവരാജ്യം. പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് അണുകുടുംബത്തോട് ഉപമിക്കാം. അപ്പൻ അമ്മയും ഒരു കുഞ്ഞുമടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. വിശുദ്ധ ചാമർത്താവ് പറയുന്നു, ഒരു നല്ല ക്രിസ്തീയ കുടുംബം സ്വർഗത്തിന്റെ പ്രതിഫലനമാണ്, അവിടെ എല്ലാവരും ഒന്നായി സന്തോഷത്തോടെ വസിക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയ നൈപുണ്യമുള്ളവരായി അല്ലെങ്കിൽ സാധാരണക്കാരായി. പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ ദാവീദ് ഒരു ആട്ടിടയനായി, എന്നാൽ ദൈവത്തിന്റെ സങ്കീർത്തനം എഴുതാൻ ഉപയോഗിക്കപ്പെട്ടത് ദാവീദാണ്. ആമോസ് അത്തിപ്പഴം പെറുക്കൊണ്ടിരിക്കുകയായിരുന്നു, അദ്ദേഹത്തെയാണ് യാഹ്വേ വലിയ പ്രവാചകനായി ഉയർത്തിയത്. പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ നമുക്കറിയാം പത്രോസ് ലീഹാ, സാധാ മുക്കുവനായിരുന്ന അദ്ദേഹത്തെ യേശു തന്റെ സഭയുടെ തലവനായി ആദ്യത്തെ മാർപ്പാപ്പയായി നിയമിച്ചു. പ്രിയമുള്ളവരെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ഹൃദയശുദ്ധിയുടെ അവർ ഭാഗ്യന്മാർ, എന്തുകൊണ്ടാൽ അവർ ദൈവത്തേക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 1:18 നാം പ്രകാരം കാണും, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവമായുള്ള ഈ ഗാഢബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കാനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ കൃപ ലഭിച്ചവർക്ക് ദൈവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 237 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവത്താൽ വെളിപ്പെടുത്താതെ ആർക്കും ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ആ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന് കൃപ ലഭിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിരിക്കും.